2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ മുദ്രാവാക്യം നിങ്ങൾ ഓർമ്മയുണ്ടോ? LDF വരും, എല്ലാം ശരിയാകും. LDF വന്നു, ഒന്നല്ല രണ്ടു തവണ. ഒന്നും ശരിയായില്ല എന്ന് മാത്രമല്ല, ഒപ്പം നിൽക്കുന്നവർക്ക് പോലും റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. എങ്ങനെയെന്നല്ലേ, അത് നമ്മളുടെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സാക്ഷ്യപ്പെടുത്തും. റോഷി അഗസ്റ്റിന് റോഡിലിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. സ്വന്തം ജില്ലയായ ഇടുക്കിയിൽ പോലും അദ്ദേഹത്തിന് കാലുകുത്താൻ കഴിയാം. അദ്ദേഹത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഇടുക്കിയിലെ ജനങ്ങളുടെ കാര്യം അതിലും കഷ്ടമാണ്. മുല്ലപ്പെരിയാർ ഡാമിന് താഴെ താമസിക്കുന്ന ജനങ്ങൾ എപ്പോൾ തങ്ങളുടെ വീടുകളിൽ വെള്ളം കയറുമെന്ന് അറിയാതെ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ഇതിന് പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാരിന് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞത് കേട്ട് അത്ര വിശ്വസിക്കാതിരുന്ന ജോസ് കെ മാണിയും കൂട്ടരും രണ്ടാമൂഴമായപ്പോഴേക്കും LDFന്റെ ഉറപ്പ് വിശ്വസിച്ച് പിണറായി വിജയനും കൂട്ടർക്കും ഒപ്പം കൂടിയതാണ്. പക്ഷേ ജോസ് കെ മാണിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഏറ്റവും കഷ്ടം. പാർലമെന്റിന് മുന്നിൽ ആ പാവം ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന വിളി കണ്ടില്ലേ? എന്തിനാണ് സാറേ ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നത്? We want Prime Minister to intervene. We want Prime Minister to intervene. Save the life of people of Kerala. 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 സാറ് മാത്രമല്ല, കേരള കോൺഗ്രസ് എമ്മിന് രാജ്യസഭയിൽ ഒരു MP, ലോക്സഭയിൽ മറ്റൊരു MP, ആകെ മൊത്തം രണ്ട് MPമാർ. രണ്ടുപേരും ലോക്സഭയുടെ മുന്നിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. നീതി തേടിയാണ് രണ്ടുപേരും അവിടെ ഇരിക്കുന്നത്. കേരളത്തിൽ കിട്ടാത്ത നീതി ഡൽഹിയിൽ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ആ പാവങ്ങൾ. സാറേ, ഒപ്പമിരിക്കുന്ന സാറിന്റെ വിളിക്കത്ര ശക്തി പോരല്ലോ. തോമസ് ചാഴിക്കാടൻ MP കുറെ നാളുകളായി മാധ്യമങ്ങൾക്ക് മുന്നിലോ അല്ലെങ്കിൽ പൊതുവേദികളിലോ എത്താതിരുന്ന മനുഷ്യനായിരുന്നു. കാരണം തോമസ് ചാഴിക്കാടൻ ജയിച്ചത് UDFകാരനായിട്ടാണെങ്കിൽ ഇപ്പോൾ LDFകാരനാണ്. ജോസ് കെ മാണിക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ വരാം, പ്രശ്നമില്ല. കാരണം UDF രാജ്യസഭാംഗമായിരുന്ന ജോസ് കെ മാണി അത് രാജിവെച്ചിട്ടാണ് LDFലേക്ക് എത്തിയത്. വീണ്ടും ജയിക്കുമെന്ന് ഉറപ്പുള്ള അതേ രാജ്യസഭാ സീറ്റിൽ നിന്ന് തന്നെ ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. എന്തായാലും തമിഴന്മാർ വിചാരിച്ചതുകൊണ്ട് തോമസ് ചാഴിക്കാടൻ MPയെ നമുക്കൊന്ന് കാണാൻ പറ്റി. സാറേ, തോമസ് ചാഴിക്കാടൻ MP വീണ്ടും തെറ്റിക്കുന്നുണ്ട് കേട്ടോ, ശക്തിയായി വിളിക്കാൻ പറ. ഭൂമിക്ക് മുകളിൽ സൂര്യന് താഴെ എന്തിനെക്കുറിച്ചും അഭിപ്രായം പറയുന്നവരാണ് CPMകാർ. അതിന് കുട്ടി സഖാക്കൾക്കും ഒട്ടും മടിയില്ല. പക്ഷേ നിർഭാഗ്യവശാൽ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് കമാ എന്നൊരക്ഷരം മിണ്ടാൻ ഇതുവരെ സഖാക്കൾ തയ്യാറായിട്ടില്ല. എന്നു മാത്രമല്ല, കേരളം ഭരിക്കുന്ന സഖാവ് പിണറായി വിജയൻ പറയുന്നത് ആവശ്യമില്ലാതെ പരിഭ്രാന്തി പടർത്തരുത്, പരിഭ്രാന്തി പടർത്തരുത് എന്നാണ്. പക്ഷേ മണിയാശാന്റെ അഭിപ്രായം അതല്ല കേട്ടോ. മണിയാശാൻ മനസ്സിലുള്ളത് തുറന്നങ്ങ് പറയും. മണിയാശാന് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. സർക്കാരിനെ സ്വർത്തി ചുണ്ണാമ്പ് പോയത് അതിനകത്തെ കാര്യം കേൾക്കാം. വെള്ളം ഞാൻ അകത്ത് പോയിട്ടുണ്ട് മന്ത്രിമാരുടെ കൂടെ. വെള്ളം ചിന്തിച്ച് വരുന്നുണ്ട്. അതിന്റെ പറഞ്ഞ ചെമ്മിന്റെ കമ്പി പൂശി എന്നൊന്നും പറഞ്ഞ് ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ മുകളിലേക്ക് ചെമ്മിന്റെ പൂശി പോകും. എന്തായാലും സംഭവിച്ചാൽ വരാൻ പോകുന്നത് എന്തെയോ, അവര് വെള്ളം കുടിക്കാതെ കാരണം നമ്മൾ വെള്ളം കുടിച്ചിട്ടോ. വണ്ടിപ്പിനിയാറത്തോട്ടാണോ? വണ്ടിപ്പിനിയാറെ ആയിരക്കണക്കിനടി ഉയർത്തിൽ ബോംബ് പോലെ നിൽക്കേ സാധനം. വലിയ പ്രശ്നമാവും. ഞാൻ ഇത് നിയമസഭ നിൽക്കുന്നതന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് വെച്ച് രാഷ്ട്രീയം കളിക്കുക അവര് തമിഴ്നാട്ടുകാര്. അതിലിപ്പോ വേറെ വഴിയൊന്നുമില്ല. പുതിയ ഡാമില്ലാതെ വേറെ എല്ലാ മാസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്റ്റാലിനും അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും അനുകൂലമായ ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇനി ഇത് നോക്കും തുടർന്ന് ഇത് നിൽക്കുമെന്ന് നോക്കാൻ പോകുന്നതിനോടും പിടിച്ചിട്ടുണ്ട്. എത്രയും വേഗം പുതിയ ഡാമിന് രണ്ട് ഗവൺമെന്റ് മൂടിയാൽ. ഇതിപ്പം സഖാവ് സ്റ്റാലിൻ ഭരിക്കുന്ന തമിഴ്നാടും മുല്ലപ്പെരിയാർ ഡാമുമായി പോയി. ഇല്ലെങ്കിൽ വല്ല അമേരിക്കയോ CPIയോ വല്ലതും ആയിരുന്നു എതിർഭാഗത്തെങ്കിൽ രായ്ക്ക് രാമാനം ആ മുല്ലപ്പെരിയാർ ഡാം എടുത്ത് അറബിക്കടലിൽ കൊണ്ടിട്ടേനെ നമ്മളുടെ DYFI സഖാക്കൾ. പക്ഷേ ഇത് തമിഴ്നാടും സ്റ്റാലിനും തമിഴന്മാരുമാണ് എതിർവശത്ത്. അമേരിക്ക മുതൽ CPI വരെ എന്ത് ചെയ്താലും കുറ്റം പറയാനും അസഭ്യം പറയാനും വേണ്ടി വന്നാൽ കയ്യേറ്റം ചെയ്യാനും CPMകാർക്ക് മടിയില്ല. പക്ഷേ തമിഴന്മാരുടെ മുന്നിൽ നമ്മളുടെ സഖാക്കളുടെ മുട്ടുവിറക്കുകയാണ്. കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ എപ്പോഴാണ് തങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം കയറുന്നത് എന്നറിയാതെ ആശങ്കപ്പെട്ട് കഴിയുമ്പോഴും
അതിനെക്കുറിച്ച് ക്രിയാത്മകമായി നടപടികൾ എടുക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണ് ഇന്ന് കേരളത്തിലുള്ളത് എന്നതാണ് സത്യം।